ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇതൊരു ഗെയിമിംഗ് വീഡിയോ അല്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു 2 മിനിറ്റിനുള്ളിൽ ഞാൻ ഇത് പറഞ്ഞുതരാം. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ RBI ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്താൽ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും. ഈ വീഡിയോ RBIയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്ത് നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉറപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതുപോലെ ഫ്രോഡ്, നിങ്ങൾ ഹാക്കേഴ്സും നിങ്ങളുടെ UPI പേയ്മെൻറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നിങ്ങളുടെ UPI പിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റുക ഫ്രണ്ട്സ്. എപ്പോഴും ഒരു വർഷങ്ങളും കൊല്ലങ്ങളായിട്ട് ഒരേ UPI പിന്നുമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചെയ്യൽ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റുക. രണ്ടാമത്തെ എന്ന് വെച്ചാൽ നിങ്ങളുടെ UPI ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി കറണ്ട് ആയിട്ട് കറക്റ്റ്ലി അപ്ഡേറ്റ് ചെയ്യുക. അതായത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ കൂടുതൽ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സോ കിട്ടത്തുള്ളൂ. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് UPI ആപ്പ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോ അപ്ഡേറ്റ് പോയി പ്ലേ സ്റ്റോറിൽ ഇട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. പിന്നെ നിങ്ങൾ പേ ചെയ്യുന്നത് ചിലപ്പോൾ ധൃതി വെച്ചൊക്കെ പേ ചെയ്യുകയാണെങ്കിലും പേ ചെയ്യുമ്പോൾ കൺഫേം ചെയ്യുക, ആളുടെ പേര് കൺഫേം ചെയ്യുക, മൊബൈൽ നമ്പറും കൺഫേം ചെയ്തിട്ട് മാത്രമേ പേ ചെയ്യാവുള്ളൂ. ചിലപ്പം അങ്ങനെയും ചില പേരൊക്കെ സെയിം ആക്കി ചില ഉടായ്പ് സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം അത് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ UPI പിന്നെ വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല. ഒരിക്കലും പേരും മൊബൈൽ നമ്പറും കൺഫേം ചെയ്യാതെ മണി ട്രാൻസ്ഫർ ചെയ്യില്ല. പിന്നെ പലർക്കും ഒരു സംശയം കാണും, പൈസ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ UPI പിന്നെ ടൈപ്പ് ചെയ്യണമെന്ന്. വേണ്ട ആവശ്യമില്ല. UPI പിന്നെ നമ്മൾ പൈസ അങ്ങോട്ട് ഷെയർ പൈസ അയക്കണമെങ്കിൽ മാത്രം UPI ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ഞാൻ അഡീഷണൽ ടിപ്പോൾ പറഞ്ഞാൽ പലരും നിങ്ങളെ പറ്റിക്കാറുണ്ട്. മണി അയച്ചെന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിക്കണമെങ്കിൽ ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് അയക്കാൻ പറ്റും. അങ്ങനല്ല, അത് മണിയല്ല, ജസ്റ്റ് ചുമ്മാ മെസ്സേജാണ്, മെസ്സേജ് ഓപ്ഷനാണ്. മണി കറക്റ്റ് കിട്ടിയെങ്കിൽ ടിക്ക് മാർക്കോടെ വെരിഫൈ ചെയ്തൊരു സംഭവം വരും. അങ്ങനെയാണെങ്കിലേ ചില ആപ്ലിക്കേഷൻ അങ്ങനെ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കുറച്ച് പറ്റിയിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാറിയാൻ ജസ്റ്റ് കൺഫേം ചെയ്യാം, മണി പൈസ തന്നെ അല്ലേ കിട്ടിയാലും ജസ്റ്റ് മെസ്സേജ് അല്ലെന്ന് കൺഫേം ചെയ്യുക. ചിലർ മെസ്സേജ് അയച്ചിട്ട് ആ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ അബദ്ധം പ്രായമുള്ളവർക്കൊക്കെയാണ് ഈ ഒരു കൂടുതൽ സംഭവം വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ RBI പറയുന്നത് ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം ഈ ഒരു കാലത്ത്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ കാലത്ത്, ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഹാക്കേഴ്സും അങ്ങനെ ടീംസൊക്കെ ഇത് എങ്ങനെയുള്ള ഇന്ത്യത്തുനിന്ന് പൈസ അടിച്ച് മാറ്റാട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ഇനി വരുന്നുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് പാസ് ചെയ്യുന്നേ ഉള്ളൂ. പുതിയ വീഡിയോ വീണ്ടും കാണാം. എൻ്റെ ഒരു വേഷം DTM ഗെയിംസിൽ നിന്ന് സീ യു.